സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടത് പാലാണ്. അപ്പൊ പാല് ഞാൻ തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ആദ്യം എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളത്തിലോട്ട് വെക്കുക. അപ്പൊ ഇത് അടിഭാഗം വിട്ടുപോയി, കുറച്ച് സമയം വെക്കുക. ഇതിപ്പം അടിഭാഗം വിട്ടു പോന്നിട്ടുണ്ട്, കണ്ടോ? ഈസി ആയിട്ട് ഊരിപ്പോരും. ഇതെടുത്ത് നമുക്ക് ഒരു നല്ല വൃത്തിയാക്കിയ കട്ടറയിൽ വെച്ചിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കോഫി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ബ്രൂ കോഫി പൗഡർ. എല്ലാവരും ചോദിച്ചായിരുന്നു ഇൻസ്റ്റന്റ് ബ്രൂ കോഫി പൗഡർ എവിടെയാ കിട്ടുന്നതെന്ന്. നമുക്ക് സാധാ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ നമ്മൾ ഈ കാപ്പിപ്പൊടിയൊക്കെ എടുത്തതിന് ശേഷം ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രൂ കോഫി പൗഡർ കട്ടായിട്ട് പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈ പേപ്പർ ഫോയിൽ, ഇത് എല്ലാ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും, പേപ്പർ ഫോയിലിൻ്റെ ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ കോഫി പൗഡറിൻ്റെ മുകളിൽ വച്ചിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് എത്ര കാലം വേണേലും കട്ടയാവാതെ ഇരിക്കും. പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഞാനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കോഫി പൗഡറും നമ്മൾ അധിക സമയം എടുത്ത് പുറത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ. എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ബോട്ടിലിൽ നിന്ന് എടുക്കാവുള്ളൂ. നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച കട്ടിപ്പാല് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ കോഫി പൗഡർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഞ്ചസാരയൊക്കെ കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടെ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ മധുരം വേണ്ടി വരും. ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 3 സ്കൂപ്പ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 3 ഗ്ലാസ് കോഫിയാണ് ഞാൻ ആക്കുന്നതെന്ന്. ഇപ്പം 3 സ്കൂപ്പ് ഐസ്ക്രീം, അത് ഐസ്ക്രീം കുറച്ച് കൂടിപ്പോയി നോക്കിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അയ്യോ, ഇത് ചായ വേണോ അല്ല കാപ്പി വേണോ? നല്ലോ ആളാദ്യം തൊട്ട് ഐസ്ക്രീം എടുത്ത് വെച്ച് തിന്നണ്ടിരിക്കാണ്. പൊന്നുകുട്ടി എങ്ങനെയുണ്ട്? സൂപ്പറാ. സൂപ്പറാണോ? അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.